എങ്ങനെയും ഭരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പി. അമിത്ഷായുടെ ചാണക്യതന്ത്രത്തിൽ വമ്പന്മാർ വരെ പാർട്ടിയിലെത്തി. ഇപ്പോൾ ചെറു പാർട്ടികൾ ബി ജെ പി ലയിക്കാനും തുടങ്ങി. പുതിയ കേരളം മോദിക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രചരണ വാചകം പുറത്തിറക്കി ബി ജെ പി. ശംഖുമുഖത്ത് നടക്കുന്ന വിജയയാത്രയുടെ സമാപന സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പ്രചരണ വാചകം പുറത്തിറക്കിയത്. മറ്റുള്ള പാർട്ടികൾ നേരത്തെ പ്രചരണ വാചകം പുറത്തിറക്കിയിരുന്നു. ഉറപ്പാണ് എൽ ഡി എഫ്, നാട് നന്നാക്കാൻ യു ഡി എഫ് എന്നീ പ്രചരണ വാചകങ്ങൾ നേരത്തെ എൽ ഡി എഫും യു ഡി എഫും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് എൻ ഡി എയും പ്രചരണ വാചകം പുറത്തിറക്കിയത്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര കാസർഗോഡ് നിന്നും ഞായറാഴ്ച തുടങ്ങിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ നിർദ്ദേശമായിരിക്കണം നേതാക്കളുടെ മനസ്സിലുണ്ടായിരുന്നത്. ജനവിശ്വാസം ആർജിക്കാൻ പാർട്ടിയിൽ ഐക്യം വേണമെന്നും സീറ്റുകൾ വർദ്ധിപ്പിക്കണമെന്നുമായിരുന്നു ആ നിർദ്ദേശം. കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ നാൾ മുതൽ കേരളത്തിൽ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി. കെ സുരേന്ദ്രന്റെ വിജയയാത്ര കേരളത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിക്കാനുള്ള യാത്രയാണ്. കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും നയിക്കുന്ന മുന്നണികൾക്ക് പ്രസക്തി നഷ്ടമായി. ആശയപരമായി തകർന്ന സി പി എം ജനപിന്തുണയില്ലാത്ത പാർട്ടിയുമായി. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശമ്പളത്തിന് ആളെ വെച്ചിരിക്കുന്നു. എൽ ഡി സി സെക്രട്ടറിമാർ മുതൽ സംസ്ഥാന സെക്രട്ടറി മുകളിലുള്ളവർ വരെ കൂലി വാങ്ങിയാണ് പ്രവർത്തിക്കുന്നത്. ലോകമെങ്ങും ഇല്ലാതായ കമ്മ്യൂണിസം ഈ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലും ഇല്ലാതാകും. സമാനമായ സ്ഥിതിയിൽ തന്നെയാണ് കോൺഗ്രസും. തീരെ ജനപിന്തുണയില്ലാത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ്. തമ്മിലടിയും അഴിമതിയും അവരുടെ മുഖമുദ്രയാണ്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഉപേക്ഷിച്ച് അണികൾ ബി ജെ പിയിലേക്ക് വരുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി കേരളത്തിലെത്തിയതോടെ ഉഷാറായി കേരള ബി ജെ പി. കേരളം പിടിക്കാൻ ബി ജെ പി വൻ തന്ത്രങ്ങളാണ് മോദി നിർദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഒരു വിഭാഗത്തെയും അകറ്റി നിർത്തരുതെന്നാണ് നിർദ്ദേശം. ഇപ്പോഴുള്ള സീറ്റിൽ നിന്നും ഭൂരിപക്ഷത്തിലേക്കുള്ള തന്ത്രങ്ങളാണ് മോദി നിർദ്ദേശിച്ചത്. കേരളത്തിൽ ബി ജെ പി എത്രയൊക്കെ ശ്രമിച്ചിട്ടും വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ മോദി തന്നെ വന്നത് വലിയ ചലനമുണ്ടാക്കാൻ കൂടിയാണ്. കേരള രാഷ്ട്രീയം ഒരു വഴിത്തിരിവിന്റെ ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. 30,000-ൽ പരം വോട്ടുകൾ ഈ 14 മണ്ഡലങ്ങളും കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ വിജയിക്കാൻ അധിക വോട്ടുകളൊന്നും ഇനി ആവശ്യമില്ല. അതോടൊപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായി പ്രവർത്തിച്ചാൽ മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ അവതരിപ്പിച്ച് ചിട്ടയായുള്ള പ്രവർത്തനങ്ങൾ ഇതിലൂടെയെല്ലാം വളരെ സ്വീകാര്യമാണ് എന്ന് ബി ജെ പി. എൽ ഡി എഫിനും യു ഡി എഫിനുമെതിരെ വലിയൊരു ജനവികാരം കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുണ്ട്. കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളെയും പ്രതിരോധത്തിലാക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റമാണ് ബി ജെ പിക്ക് ഉണ്ടായത്. ശബരിമല, പി എസ് സി അടക്കം സർക്കാരിനെതിരെയുള്ള വികാരവും സ്വർണ്ണക്കടത്ത്, സ്പ്രിംഗ്ലർ, ആഴക്കടൽ മത്സ്യബന്ധനം തുടങ്ങിയ അഴിമതി ആരോപണങ്ങളും ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ 5 വർഷം ബി ജെ പിക്ക് സാധിച്ചു. ഒരു സീറ്റിൽ നിന്ന് തന്നെ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായി ബി ജെ പി കേരളത്തിൽ ഉയർന്നു വന്നു. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൗണ്ട് തുറന്ന ബി ജെ പി ഇക്കുറി 35 സീറ്റുകളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാകും നടക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.